എല്ലാവർക്കും നമസ്കാരം, ലിബിസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് ഒരു ലഡുവാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതും പച്ച പപ്പായ വെച്ചുള്ളൊരു ലഡുവാണ്. അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൽ തന്നെ നമ്മളൊരു പപ്പായൊക്കെ പറിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഓമയ്ക്കെല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 2 കപ്പോളം വരുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പാൻ ചൂടാകുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ലഡുവിനകത്ത് വെക്കാനുള്ള ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം ആദ്യം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്നിട്ട് റൈസൻസ് ഇട്ട് കൊടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ഈ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓമയ്ക്കായിട്ടൂടെ വഴറ്റണം. നെയ്യ് ഇപ്പം ഉണ്ട് ഓൾറെഡി, നമ്മുടെ മുന്തിരിങ്ങ വറുത്ത നെയ്യ് ഇതിനകത്തുണ്ട്. എങ്കിലും വേണേൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. പക്ഷേ ഞാൻ വേറെ നെയ്യൊന്നും എടുത്തില്ല, ഇതിൽ തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെറും 1/2 ടീസ്പൂൺ പോലും ഇല്ല, വളരെ കുറച്ച് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പപ്പായൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഏകദേശം 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ ചേർക്കുക. ഞാനിവിടെ 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ. അത് പഞ്ചസാരയും പാലും എല്ലാം കൂടെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടിയും ഇതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം 1/4 കപ്പ് വറുത്ത റവയാണ് ചേർക്കുന്നത്. വറുത്ത റവ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് അങ്ങ് കുറുകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. റവക്കൂട്ടിട്ടതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇളക്കുന്നുണ്ട്. ഏകദേശം ഞാൻ ഇതിനകത്തൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് പിന്നെ ചേർക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളിത് കുറുകുന്നതിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലഡുവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. റവ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കുറുകും. അപ്പോൾ നമ്മളിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ, അതപ്പം നമ്മുടെ ലഡു റെഡി ആയെന്നാണ് അർത്ഥം. പിന്നെ ഇടയ്ക്ക് നമുക്ക് കുറേശ്ശെ ഇതിങ്ങനെ കുറുകുന്നതിനനുസരിച്ച് നമുക്ക് 1 ടീസ്പൂൺ വെച്ചായാലും നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് നെയ്യ്. നല്ല ഭയങ്കര ടേസ്റ്റാണ്, നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ലഡുവിന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടു, ഇപ്പോൾ ഏകദേശം നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട് നമ്മുടെ ഈ കൂട്ട്. ഇപ്പം നമ്മുടെ ലഡുവിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാണ്. കണ്ടല്ലോ, അപ്പം നമുക്കിനിയും സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് ഒരു തണുത്തതിന് ശേഷം നമുക്കിത് ബോളാക്കിയെടുക്കാം. നമ്മുടെ ലഡുവിനുള്ള കൂട്ടൊക്കെ അപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ പാനിൽ നിന്ന് അതൊക്കെ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി ഇതുണ്ട്. ഇതേപോലെ ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ബോളാക്കിയെടുക്കുകയാണ്.
ഈ ആ ഇതിന് ശേഷം പിന്നെ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ലഡുവിനുള്ള ബോള് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരൊന്ന് കവർ ചെയ്യുക. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ഉണക്ക മുന്തിരിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഡു റെഡി. കണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് ബാക്കിയും ലഡു എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ലഡുവൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഓമയ്ക്കൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഈ ദീപാവലിക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.